ഇതാണ് ഞങ്ങളുടെ ഞള്ളമറ്റം വാർഡ്. ഗ്രാമപഞ്ചായത്തിന്റെ 18-ാം വാർഡ്. 5 വർഷത്തെ വാർഡിന്റെ മാറ്റം എത്ര പെട്ടെന്നായിരുന്നു. എന്തെല്ലാം മാറ്റങ്ങളാണ് ഞള്ളമറ്റത്തുണ്ടായത്. 5 വർഷം മുൻപാണ് വാർഡിനെ നയിക്കാൻ ഞങ്ങൾ റിജോ ചേട്ടൻ വാർഡിനെ നയിക്കാൻ എത്തിയത്. അന്നു മുതൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കൂടെയുണ്ട് റിജോ ചേട്ടൻ. പതിമൂന്ന് റോഡുകൾക്കായി ചെലവഴിച്ചത് 1.35 കോടി രൂപ. ശാസ്താംകാവ് കരിമ്പുകയം റോഡ്, ചിറക്കടവ് പള്ളിപ്പടി, കരിമ്പുകയം, കരിമ്പുകയം കല്ലറക്കാവ്, ചിറ്റടിപ്പടി, ഇളങ്കാവ്, കപ്പട കോളനി, ചിറക്കടവ് തുടങ്ങി ഒത്തിരി റോഡുകളാണ് ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തീർന്നത്. പിന്നെ മീൻകുളം നിർമ്മിക്കാനും കോഴിക്കൂടിനും കിണറിനും മീൻകുളത്തിനുമായി 73 ലക്ഷം രൂപയും ചെലവഴിച്ചു. വീടില്ലാത്ത ഞങ്ങളുടെ വാർഡിലെ കൂട്ടുകാർക്കായി 34 ലക്ഷം രൂപയാണ് ചെലവാക്കിയത്. പച്ചക്കറി, ഫലവൃക്ഷങ്ങൾ, പശു വളർത്തൽ, കോഴിക്കുഞ്ഞ് വിതരണം, വാഴവിത്ത് എന്നിവയ്ക്കായി 17.25 ലക്ഷം രൂപയും വാർഡിനായി നൽകി. കുടിവെള്ളമില്ലാതിരുന്ന വള്ളികാടുകാർക്കായി 3 ലക്ഷം രൂപ മുടക്കി 35 കുടുംബങ്ങൾക്ക് കുടിവെള്ളവും എത്തിച്ചു നൽകി. ജലജീവൻ പദ്ധതി വഴി എല്ലാ വീടുകളും കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയ്ക്ക് തന്നെ മാതൃകയായ പ്ലാസ്റ്റിക് കോട്ടിംഗ് റോഡ് ആദ്യമായി വന്നത് നമ്മുടെ ഞള്ളമറ്റത്താണ്. ഇനി ഇവർ പറയുന്നത് കേൾക്കാം. നമ്മുടെ ഈ 4 ദിക്കിലുമുള്ള റോഡുകളും കാര്യങ്ങളും എല്ലാം വളരെ നല്ലതായിട്ടാണ് അദ്ദേഹം എല്ലാ വഴികളും വളരെ ഗംഭീരമായിട്ട് തന്നെ പണിത് അതിൻ്റെ സഞ്ചാരയോഗ്യമാക്കി തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഏതൊരു ആവശ്യത്തിനും എപ്പോൾ വിളിച്ചാലും ഈ നാട്ടിൽ മുൻപന്തിയിൽ അദ്ദേഹമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എല്ലാവരോടും സഹകരിച്ച് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. ഒരു പ്രശ്നവും അത് കാരണം പുള്ളി ഉള്ളത് കൊണ്ട് നമുക്ക് വരാനില്ല എന്ന് തന്നെ നമുക്ക് ഉറച്ച വിശ്വസിക്കാം. അറുപത്തഞ്ച് കൊല്ലമായിട്ട് യാതൊരു ഗതാഗത യോഗ്യതയില്ലാതെ കിടന്ന കരിമ്പുകയം കടവനാക്കള റോഡ് മിസ്റ്റർ റിജോ വന്നതിന് പിന്നെയാണ് ഇതെല്ലാം കോൺക്രീറ്റ് ചെയ്യുകയും ടാർ ചെയ്യുകയും ചെയ്തത്. റിജോ എന്ന് പറയുന്നത് നമ്മുടെ ഈ പഞ്ചായത്തിലെ തന്നെയല്ല, കോട്ടയം ജില്ലയിലെ ഏറ്റവും നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു മെമ്പറാണ്. വഴി ചേലാക്കി തന്നു, പിന്നെ ഈ വഴിയൊക്കെ ചേലുവാക്കി തന്നു. പെൻഷനും ഒക്കെ തരിച്ചത് ആ കൊച്ച റിജോ. നല്ല മെമ്പറാ, എന്നാ പറഞ്ഞാലും അതുപോലെ കേൾക്കും, ഒരു കുഴപ്പമില്ല. റിജോ വളാന്തര ഈ നാട്ടിലെ പഞ്ചായത്ത് അംഗം എന്ന നിലയ്ക്ക് സമഗ്രമായ വികസനത്തിന് വേണ്ടി വാർഡിൻ്റെ എല്ലാ വിധത്തിലുള്ള ഉന്നമനത്തിനും വേണ്ടി കർഷകനും കർഷക തൊഴിലാളിക്കും എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു പഞ്ചായത്ത് അംഗം എന്നുള്ളത് കവിഞ്ഞ് ഞങ്ങളുടെയൊക്കെ വീട്ടിലെ ഓരോ അംഗം എന്ന നിലയിൽ ജനങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് ഏറ്റവും ജനകീയനായ ജനാധിപത്യ മൂല്യങ്ങൾ ഏറ്റവും ഉയർത്തിപ്പിടിച്ച് കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത വ്യവസ്ഥയ്ക്കും ഒക്കെ അതീതമായി വലിയൊരു വ്യക്തിത്വമായി ജനങ്ങളോടൊപ്പം എഴുതിച്ചേർന്ന് പ്രവർത്തിച്ച് ഒരു റെക്കോർഡ് സൃഷ്ടിച്ച ആളാണ്. ഞങ്ങളിവിടെ താമസിക്കാൻ വന്നിട്ട് 30 വർഷമായി. ഇതുവരെ ഞങ്ങൾക്ക് വഴിയോ വെള്ളമോ ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നടക്കുന്നതും എടുക്കുന്നതും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ പല മെമ്പർമാരും വന്നു, അവരോടൊക്കെ ഞങ്ങളിങ്ങനെ ആവശ്യപ്പെട്ടായിരുന്നു ഞങ്ങൾക്ക് വഴി വേണം, വെള്ളം വേണമെന്ന്. വന്നവരാരും തരാമെന്ന് പറഞ്ഞ് പലരും ഞങ്ങളെ കളിപ്പിച്ച് ചൂഷണം ചെയ്തു പോയതേ ഉള്ളൂ. പക്ഷേ റിജ വന്നപ്പോൾ റിജോ മെമ്പറിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ഇപ്പം 3 വർഷമായി ഞങ്ങൾക്ക് വഴിയുണ്ട്, വെള്ളമുണ്ട്. ഞങ്ങൾക്കൊരു അടുത്ത് വഴിയെന്ന് പറഞ്ഞാൽ റോഡ് നല്ല ഓട്ടോയും വണ്ടിയും കാറും ബസ് വരാൻ പറ്റിയൊരു റോഡായി. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു വീടില്ല, ഞൊരു പാവപ്പെട്ട കുടുംബത്തിന്. ആ വീടും ആവശ്യപ്പെട്ടു. ഏതായാലും മെമ്പർ കയറി 1 വർഷത്തിന് മുമ്പേ ഞങ്ങൾക്ക് ആ വ്യക്തിക്ക് വീടും കൊടുത്തു. ഹരിതഗ്രാമമായ വാർഡിൽ പച്ചക്കറി വിത്തും തുണിസഞ്ചിയും എല്ലാം എത്തിച്ചു ആദ്യം തന്നെ. വാർഡിൽ ഫീസ് നൽകാതെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും 1500 രൂപയുടെ പഠന ഉപകരണങ്ങൾ എല്ലാ വർഷവും മുടക്കം കൂടാതെ നൽകുന്നുണ്ട്. അതുപോലെ 18-ാം വാർഡിനെ എരുമേലിയുമായി ബന്ധിപ്പിക്കുന്ന കരിമ്പുകയം ചെക്ക് ഡാം കം കോസ്വേ യാഥാർത്ഥ്യമാക്കുന്നതിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി. വിനോദസഞ്ചാര മേഖലയ്ക്കായി കരിമ്പുകയം ടൂറിസത്തിനായി 10 ലക്ഷം രൂപയും അനുവദിച്ചു. കോവിഡ് കാലത്തെ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്കായി വീട്ടുസാധനങ്ങൾ എത്തിച്ച് നൽകിയിട്ടുമുണ്ട്. നാട്ടിലെ ഓരോ ആളുകൾക്കും റിജോ ചേട്ടൻ സഹായം എത്തിച്ച് നൽകിയിട്ടുണ്ട്. പറഞ്ഞാൽ തീരില്ല അതൊന്നും. കഴിഞ്ഞ 5 വർഷക്കാലം കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ 18-ാം വാർഡ് ഞള്ളമറ്റം വാർഡിൽ ഒരു മെമ്പറായി നിൽക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടൊത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്താൻ സാധിച്ചു. കാരണം ആർക്കും ആരോടും ഒരു ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നല്ല വികസനങ്ങൾ നാട്ടിൽ നടത്താൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എന്നോടൊപ്പം പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തന്നെ അർഹതയുള്ള എല്ലാവർക്കും തന്നെ നമുക്ക് പെൻഷൻ മേടിച്ചു കൊടുക്കാൻ പറ്റി. അതാണ് എൻ്റെ ഏറ്റവും മികച്ചതായി ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ വാർഡിലെ കുട്ടികൾക്ക് നമുക്ക് 1500 രൂപയോളം കിറ്റ് ഉള്ള പഠനോപകരണങ്ങൾ കൊടുക്കാൻ പറ്റി. 4 വർഷങ്ങളിൽ അത് കൃത്യമായി ചെയ്യാൻ സാധിച്ചു. അത് എൻ്റെ കുട്ടി എങ്ങനെ പഠിക്കുന്നോ അതുപോലെ തന്നെ എൻ്റെ നാട്ടിലെ എല്ലാ കുട്ടികളെയും കാണുവാൻ എനിക്ക് സാധിച്ചു. തീർച്ചയായിട്ടും നല്ല പ്രവർത്തനങ്ങൾക്ക് എന്നോടൊപ്പം നിന്ന് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് നന്ദി പറയുന്നു. വനിതാ വാർഡാണ്. ആ വനിതാ വാർഡ് വരുമ്പോൾ ഇവിടെ ആര് മത്സരിച്ചാലും ആര് ജയിച്ചാലും അത് ജനം തിരഞ്ഞെടുക്കുന്ന ആരാണോ അവരോടൊപ്പം തന്നെ ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഈ നാടിനോടൊപ്പം ഉണ്ടാവുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ പഠനോപകരണങ്ങൾ, വീടില്ലാത്തവർക്ക് വീട്, കുഴിയും കല്ലും നിറഞ്ഞ വഴികൾക്ക് പകരം നല്ല റോഡുകൾ, നടപ്പാത മാത്രമായിരുന്ന കൊച്ചി ഇടവഴികൾക്ക് പകരം റോഡുകളായത്, 60 കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ, അക്കരയ്ക്കിലും നിന്നിരുന്ന ഞങ്ങളെ കൂട്ടിച്ചേർത്ത കരിമ്പുകയം പാലം, ഓണക്കാലത്തും കോവിഡ് കാലത്തും ഞങ്ങൾ ആവശ്യപ്പെടാതെ വീട്ടിലെത്തിയ ഭക്ഷണ കിറ്റുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഞങ്ങളെ അറിഞ്ഞ് റിജോ ചേട്ടൻ സമ്മാനിച്ചത്.